എങ്ങും എത്താതെ അന്വേഷണം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരായ കേസിലാണ് പ്രത്യേക സംഘത്തിന്റെ നടപടികൾ എങ്ങും എത്താത്തത്. പഴയതെല്ലാം എണ്ണി പറയണോ എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുമ്പോഴും ഇടത് സർക്കാർ കേസിൽ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നതാണ് സത്യം. സ്വർണ്ണക്കടത്ത് കേസും സ്വപ്ന സുരേഷ് ബന്ധുവും ആരോപിക്കുന്ന പ്രതിപക്ഷത്തെ ഇന്നും മുഖ്യമന്ത്രി നേരിടുന്നത് സോളാർ താരം ഓർമ്മിപ്പിച്ചാണ്. പക്ഷേ വെല്ലുവിളിക്കപ്പുറം സോളാർ പീഡന പരാതി വർഷങ്ങൾക്കിപ്പുറവും ഒന്നും എത്തിയിട്ടില്ല. പീഡിപ്പിച്ചവരുടെ പേരെഴുതി പരാതിക്കാരി നൽകിയ കത്ത് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയതോടെയാണ് പിണറായി സർക്കാർ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂട്ടത്തോടെ അന്വേഷണം പ്രഖ്യാപിച്ചത്. വിവാദ കത്തിന് പുറമെ പിണറായി സർക്കാർ വന്നതോടെ പരാതിക്കാരിൽ നിന്നും രണ്ടു തവണ പരാതി എഴുതി വാങ്ങിയിരുന്നു. എന്നാൽ ഇതുവരെയും യാതൊരുവിധ പുരോഗതിയും കേസിലുണ്ടായിട്ടില്ല. 2018 ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, എ പി അനിൽകുമാർ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെ കേസെടുക്കുന്നത്. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളിലും MLA ഹോസ്റ്റലിലും ഹോട്ടലുകളിലും വെച്ച് പീഡിപ്പിച്ചതായിരുന്നു നേതാക്കൾക്കെതിരായ പരാതി. പ്രത്യേക അന്വേഷണ സംഘ തലവന്മാരായിരുന്ന രാജേഷ് ദിവാനും അനിൽകാന്തും കേസെടുക്കാനാകില്ലെന്നാണ് അറിയിച്ചു. ADGP ഷെയ്ഖ് ദർവേ സാബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിന്നീട് കേസെടുത്തത്. ഓരോ കേസുകളും അന്വേഷിക്കാൻ ഓരോ സംഘം പരാതിക്കാരുടെ രഹസ്യമൊഴിയടക്കം എടുത്ത കേസുകളിൽ നിലവിൽ അന്വേഷണം ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത്. എന്നാൽ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും വിവാദ കത്ത് ഹൈക്കോടതി നീക്കിയതോടെ പീഡന പരാതിക്ക് മുന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന വാദം ഉമ്മൻചാണ്ടി ശക്തമാക്കിയിരുന്നു. അങ്ങനെ അല്ലെന്നുള്ള പറച്ചിൽ മാത്രമാണ് കാലാവധി തീരാനിരിക്കെ പിണറായിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ. കേരളം ഞെട്ടിയ സോളാർ പീഡന പരാതി എങ്ങുമെത്താതെ ഇപ്പോഴും നിൽക്കുകയാണ്. UDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മന്ത്രിമാരെയും പ്രതിക്കൂട്ടിലാക്കി ഉയർന്നു വന്നത് സർദായസ്നായ മുഖ്യപ്രതിയായ സോളാർ അഴിമതിയായിരുന്നുവെങ്കിൽ ഇത്തവണ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയരുന്നത് സ്വപ്ന സുരേഷ് എന്ന യുവതി പ്രതിയായ സ്വർണ്ണക്കടത്താണ്. കേരളത്തിൽ UAE കോൺസുലേറ്റിനെ മറയാക്കി ഇതുവരെ കാണാത്ത തരത്തിലുള്ള സ്വർണ്ണക്കടത്തിലാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ഈ സംഭവത്തിൽ തീവ്രവാദ ബന്ധം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സർദിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറിയാലും ഈ കേസിന്റെ ഗതിയും ഇതായിരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ പോയാൽ ഇടതും വലതും കൂടി ഭരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി.